നമസ്കാരം. മണ്ഡലകാലത്ത് മനുഷ്യരൂപത്തിൽ നാഗങ്ങൾ എത്തുന്ന ക്ഷേത്രം ആയുസ് കൂട്ടി കിട്ടുന്നതിന് വേണ്ടി വംശശത്രുവായ ഗരുഡനോട് പ്രാർത്ഥിച്ച് ആയുസ് കൂട്ടുവാനെത്തുന്ന നാഗങ്ങൾ. ഇന്ത്യയിലെ തന്നെ ഏക ഗരുഡൻ ക്ഷേത്രങ്ങളിലൊന്നായ ആലത്തൂർ വെള്ളാമശ്ശേരി ഗരുഡൻ കാവിന് പറയുവാനുള്ളത് അതിശയിപ്പിക്കുന്ന കഥകളാണ്. വിശ്വാസവും ഐതിഹ്യവും ഇടപിരിഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രം കഥകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ പ്രസിദ്ധമാണ്. വെള്ളാമശ്ശേരി ഗരുഡൻ കാവിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 33 കോടി ദൈവങ്ങളോടുള്ള ഹിന്ദു വിശ്വാസം അനുസരിച്ച് വിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. എന്നാൽ ഗരുഡനെ ദൈവമായി കണക്കാക്കുന്ന ക്ഷേത്രങ്ങൾ ഇതല്ലാതെ വേറെയില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ ഏക ഗരുഡൻ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ ആലത്തൂരിനടുത്ത് വെള്ളാമശ്ശേരി ഗരുഡൻ കാവ്. പറക്കുവാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഗരുഡനെ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ കഥകളും ഒക്കെ നോക്കിയാൽ 1800 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യം അവസാനവും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ദൈവമായാണ് ഗരുഡനെ കണക്കാക്കുന്നത്. സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡന്റെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷം അകലുമെന്നാണ് വിശ്വാസം. ഗരുഡനെ പ്രാർത്ഥിച്ചാൽ സർപ്പഭയം മാറുമെന്നും സർപ്പങ്ങൾ ഉപദ്രവിക്കുവാൻ എത്തില്ല എന്നുമൊക്കെയുള്ള വിശ്വാസങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് മണ്ഡലകാലത്ത് സർപ്പങ്ങൾ മനുഷ്യരൂപത്തിലെത്തുമത്രേ. തങ്ങളുടെ ശത്രുവായ ഗരുഡനോട് പ്രാർത്ഥിച്ച് ആയുസ് 1 വർഷം കൂടി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സർപ്പങ്ങൾ മനുഷ്യരൂപത്തിൽ എത്തുന്നതെന്നാണ് വിശ്വാസം. ഗരുഡനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ച് സർപ്പങ്ങൾ മടങ്ങുമത്രേ. സർപ്പദോഷങ്ങൾക്കുള്ള വഴിപാടുകൾക്ക് പുറമെ ത്വക്ക് രോഗങ്ങൾ, വായ്പുണ്ണ, ചൊറി, ചിരങ്ങ്, പാണ്ട് മുതലായ രോഗങ്ങൾ മാറുവാനും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. വിഷ്ണുവിന് പ്രാധാന്യം നൽകുന്ന ഈ ക്ഷേത്രം ഗരുഡ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠ. കൂർമാവതാരത്തിലാണ് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വലിയ തോതിൽ സർപ്പദോഷവും സർപ്പശല്യവും അനുഭവിക്കുന്നവർ ഇവിടെ സർപ്പങ്ങളെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് തുറന്നു വിടാറുണ്ട്. ചെറിയ മൺകലത്തിൽ പിടിച്ച് കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ വാട മൂടിയാണ് ആ കുടം ഇവിടെ എത്തിക്കുക. പിന്നീട് ഗോപുരത്തിനടുത്ത് നിന്ന് ആ കുടം മണ്ണിലേക്ക് എറിയും. എത്ര വിഷമുള്ള പാമ്പായാലും ഇവിടുത്തെ പൂജാരി ഗരുഡ പഞ്ചാക്ഷരി ഉരുവിട്ട് തീർത്ഥം തളിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ തെക്കോട്ടിഴഞ്ഞു പോകും. അവയെ പിന്നീട് ആരും കാണില്ല എന്നും അത് ഗരുഡനെ ഭക്ഷണമായി മാറുമെന്നുമാണ് കരുതപ്പെടുന്നത്. പക്ഷിപ്പീഡ ഒഴിവാക്കുവാനും വിളകൾക്കുണ്ടാവുന്ന പക്ഷിശല്യം മാറുവാനുമായി ഒരുപാട് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തുന്നുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിനും മുൻപേ ഇതിൻ്റെ ഞായറാഴ്ചകളിൽ എല്ലാ ആളുകൾക്കും പ്രവേശനം ഉണ്ടായിരുന്നു അത്രേ. ജാതി മതലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആ സമയങ്ങളിൽ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ എത്തിയിരുന്നതായും ചരിത്രം പറയുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ. മണ്ഡലകാലത്തെ ഞായറാഴ്ചകളിലാണ് ഏറ്റവും അധികം വിശ്വാസികൾ ഇവിടെ എത്തുക. അതുകൂടാതെ മൺകലത്തെ ഏതെങ്കിലും 3 ഞായറാഴ്ചകളിൽ മുടക്കം കൂടാതെ തുടർച്ചയായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് ഒരു കൊല്ലത്തെ ഗരുഡ ദർശനത്തിന്റെ ഫലങ്ങൾ തരുമെന്നും ഒരു വിശ്വാസമുണ്ട്. മാത്രമല്ല ഈ പ്രാർത്ഥനകൾ സർപ്പത്തിന്റെ ഉപദ്രവത്തെ മാറ്റിത്തരും എന്നും ഒരു വിശ്വാസമുണ്ട്. എല്ലാ വർഷവും വൃശ്ചിക മണ്ഡലകാലത്തിലാണ് ഇവിടെ ഗരുഡോത്സവം നടക്കുക. മണ്ഡലകാലത്തെ 41 ദിവസം കഴിഞ്ഞുള്ള 2 ദിവസങ്ങൾ വിഷ്ണുവിനായി മാറ്റിവെക്കും. പൂജകളെല്ലാം വൈഷ്ണവ രീതിയിലാണ് ഇവിടെ നടക്കുക. അനന്തശയത്തിനുള്ള വിഷ്ണു രൂപത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ചെണ്ട, പഞ്ചവാദ്യം മുതലായ അനുഷ്ഠാനവാദ്യങ്ങൾ മാത്രമേ ഇവിടെ ഗരുഡന്റെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളൂ. കൂടാതെ ആനകളെ ഗരുഡന്റെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കാറുമില്ല. എന്നാൽ വിഷ്ണുവിന്റെ ആഘോഷങ്ങൾക്ക് ഇങ്ങനെ യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളുമില്ല. ഗരുഡൻ തന്റെ പ്രഭുവിന്റെ ഇഷ്ടം അനുവർത്തിക്കാനായി ഇവിടെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിലെ ആലത്തൂരിനടുത്ത് വെള്ളാമശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.